ഇന്ത്യയുടെ നയതന്ത്രം ശക്തമാണ്. റഷ്യയിൽ നിന്നും രൂപ നൽകിയാണ് നമ്മളിപ്പോൾ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത്. ഗൾഫ് രാജ്യങ്ങളുമായും ഇന്ത്യയുടെ സൗഹൃദം ശക്തമാണ്. രൂപയുടെ മൂല്യം ഉയർത്താൻ തന്ത്രപരമായ നീക്കം നടത്തുകയാണ് മോദി സർക്കാർ. കഴിഞ്ഞ ദിവസമാണ് ഇന്ത്യയും UAE തമ്മിലെ എണ്ണ ഇതര വ്യാപാരം രൂപയിലാക്കാൻ ചർച്ചകൾ നടക്കുകയാണെന്ന വാർത്ത പുറത്തു വന്നത്. എണ്ണ വ്യാപാരത്തിലും ഡോളറിനെ ഒഴിവാക്കാനുള്ള നടപടികൾ പിറകെ ഉണ്ടാകുമെന്നാണ് വിവരവും. ഇതോടെ ഡോളറിന് വേണ്ടിയുള്ള ആവശ്യം വൻതോതിൽ കുറയും, രൂപയുടെ മൂല്യം കരുത്താർജിക്കുകയും ചെയ്യും. ലോക സാമ്പത്തിക ഫോറത്തിൽ പങ്കെടുക്കാൻ സ്വിറ്റ്സർലൻഡിലെ ദാവോസിലെത്തിയ UAE മന്ത്രിയാണ് ഇതിന്റെ സൂചനകൾ പുറത്തുവിട്ടത്. സമ്പദ്വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നതിനായി ഇന്ത്യയുമായുള്ള വ്യാപാര ബന്ധം ശക്തിപ്പെടുത്തുന്നതിനാണ് ഇത്തരമൊരു നീക്കമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിരുന്നു. ഇന്ത്യൻ രൂപയ്ക്കും സമ്പദ്വ്യവസ്ഥയ്ക്കും ഏറെ ഗുണകരമാകുന്ന തീരുമാനമായിരിക്കും ഇതെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. അതായത്, ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങളുമായുള്ള ഇന്ത്യയുടെ സൗഹൃദം പുതിയ തലത്തിലേക്ക് പോവുകയാണ്. ഇന്ത്യൻ രൂപയിൽ ഗൾഫ് രാജ്യങ്ങൾ വാണിജ്യ ഇടപാട് നടത്താൻ വഴിയൊരുങ്ങുകയാണ്. സൗദി അറേബ്യയും UAE ഇതുമായി ബന്ധപ്പെട്ട ചർച്ചകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. പല രാജ്യങ്ങളുമായും പ്രാദേശിക കറൻസിയിൽ ഇടപാട് നടത്താനാണ് ഗൾഫ് രാജ്യങ്ങളുടെയും ആലോചന. അങ്ങനെ സംഭവിച്ചാൽ ഡോളറിന്റെ കാര്യത്തിൽ ഒരു തീരുമാനമാകും. ഇന്ത്യൻ രൂപയുടെ മൂല്യത്തിൽ ഉയർച്ചയും ഉണ്ടാവും. പുതിയ റിപ്പോർട്ടുകൾ ഇന്ത്യക്ക് അനുകൂലമായ സാഹചര്യം ഒരുങ്ങുന്നുവെന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതോടെ സ്വർണ വിലയിലും കാതലായ മാറ്റം സംഭവിക്കും. ലോകരാജ്യങ്ങളുടെ വ്യാപാര ഇടപാടുകൾ നടക്കുന്നത് ഡോളറിലാണ്. ചൈനയും റഷ്യയും ഇതിന് വിരുദ്ധമായി നീങ്ങുന്നുണ്ടെങ്കിലും മിക്ക രാജ്യങ്ങളും ഡോളറിലാണ് വ്യാപാരം നടത്തുന്നത്. സൗദി അറേബ്യയും ലോക്കൽ കറൻസിയിൽ ഇടപാട് നടത്താൻ ആലോചിക്കുകയാണ്. ഇന്ത്യൻ രൂപയ്ക്ക് ആഗോള വിപണിയിൽ മികച്ച സ്ഥാനം നേടാൻ റിസർവ് ബാങ്ക് ശ്രമിക്കുന്ന വേളയിൽ തന്നെയാണ് സൗദിയും UAE മാറി ചിന്തിക്കുന്നത്. ഡോളറിലോ യൂറോയിലോ റിയാലിലോ മറ്റേതെങ്കിലും കറൻസിയിലോ ഇടപാട് നടത്തുന്നതിൽ തങ്ങൾക്ക് തടസ്സമില്ലെന്ന് സൗദി ധനമന്ത്രി മുഹമ്മദ് അൽ ജദ് ആൻ പറഞ്ഞിരുന്നു. UPI റുപ്പേ കാർഡുകളുടെ ഉപയോഗം ഗൾഫ് രാജ്യങ്ങളിൽ നടപ്പാക്കി തുടങ്ങിയിട്ടുണ്ട്. രൂപയിലും റിയാലിലുമായി ഇടപാട് നടത്തുന്ന കാര്യം കഴിഞ്ഞ സെപ്റ്റംബറിൽ സൗദിയും ഇന്ത്യയും ചർച്ച നടത്തുകയും ചെയ്തിരുന്നു. ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന മൂന്നാമത്തെ രാജ്യമാണ് സൗദി അറേബ്യ. അതുകൊണ്ട് തന്നെ സൗദിയുമായി രൂപയിൽ ഇടപാട് നടത്താൻ സാധിച്ചാൽ ഇന്ത്യയുടെ വിദേശ നാണയ ശേഖരത്തിൽ മിച്ചം വരും. ഇത് ഇന്ത്യയുടെ സാമ്പത്തിക നില മെച്ചപ്പെടുത്തുകയും ചെയ്യും. ഡോളറിന് പകരം രൂപ ഉപയോഗിച്ച് ഇടപാട് നടത്തുന്ന സംവിധാനം റിസർവ് ബാങ്ക് ഒരുക്കിയിട്ടുണ്ട്. വിദേശ രാജ്യങ്ങളെ ഇന്ത്യയുമായി ഇടപാട് നടത്താൻ കൂടുതൽ തൽപരരാക്കുന്നതിനാണ് ഇത്. റഷ്യയുമായും ഇറാനുമായും ഇന്ത്യ രൂപയിലാണ് ഇടപാട് നടത്തുന്നത്. ശ്രീലങ്കയും ഇതേ ആവശ്യമായി ഇന്ത്യയെ സമീപിച്ചിട്ടുണ്ട്. ഡോളർ ശേഖരം ബംഗ്ലാദേശിനും നേപ്പാളിനും മ്യാൻമാറിനും കുറവാണ്. അവരും രൂപയിലെ ഇടപാടിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. താജിക്കിസ്ഥാൻ, ക്യൂബ, ലക്സംബർഗ്, സുഡാൻ എന്നീ രാജ്യങ്ങളും രൂപയിലെ ഇടപാടിന് താല്പര്യം അറിയിച്ചിട്ടുണ്ട്. ലോകരാജ്യങ്ങൾ രൂപ ആവശ്യപ്പെടുന്നത് ഇന്ത്യക്ക് നേട്ടമാകും. രൂപയുടെ മൂല്യം ഉയരാനും ഇത് കാരണമാകും. അതിനൊപ്പം സ്വർണ്ണ വിലയും കുറയും. ന്യൂസ് ഡെസ്ക്, ന്യൂസ് ഇന്ത്യ മലയാളം.